ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. കഴുകിയെടുക്കാനായിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് സ്വല്പം വെള്ളമുള്ള ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനീഗറോടെ ഒഴിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് റെസ്റ്റിംഗ് വെക്കാം. ഒരു 5 to 10 minutes നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. 10 minutes കഴിഞ്ഞ് ഞാൻ ചിക്കന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ചിക്കൻ്റെ സ്മെല്ല് നന്നായിട്ട് മാറിക്കിട്ടും. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 8 pieces ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അരപ്പ് കൂട്ടാം. നമുക്ക് എന്തൊക്കെയാണ് അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 കുഞ്ഞുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 2 or 3 വെളുത്തുള്ളി, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ചോപ്പർ യൂസ് ചെയ്താണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടി ചോപ്പറിലോട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതാണ്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ നന്നായിട്ട് പിഴിഞ്ഞ്, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ 1 tablespoon മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇന്നത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 teaspoonോളം കുരുമുളക് പൊടി. നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് ഇത് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും. 1 tablespoon കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞ ശേഷം വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ചിക്കനകത്ത് നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ അരപ്പ് ഇതിനകത്തോട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ഞാൻ 1 tablespoon കോൺഫ്ലവർ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഞാൻ ഇതിലേക്ക് 1 tablespoon നല്ല പുളിയുള്ള തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വിനീഗർ ആണെങ്കിലും ഒഴിച്ചാൽ കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് നമുക്കൊരു 1 hour റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെക്കണം. മിനിമം 1 hour എങ്കിലും വേണം, എന്നാലും നമ്മുടെ ഈ അരപ്പൊക്കെ ഇതിൻ്റെ അകത്ത് പിടിക്കത്തുള്ളൂ. അത് ഞാൻ ഒരടപ്പ് വെച്ച് അടച്ച് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചാണ് 1 hour വെയിറ്റ് ചെയ്യുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയ കഷ്ണം സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2 or 3 അതിൻ്റെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഇതെല്ലാം കൂടെ കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് ഓപ്ഷനാണ്. നിങ്ങൾക്ക് അരപ്പിനകത്ത് മുളക് ധാരാളം ഉണ്ടെങ്കിൽ, നല്ല സ്പൈസി ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മുളക് ചേർക്കണ്ട. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് അധികം നന്നായിട്ട് വഴറ്റേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ചിക്കൻ്റെ അകത്ത് നിന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് 30 seconds ആകുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇനി ഞാൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ചിക്കനാണിത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ തിളച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പാത്രത്തിൻ്റെ ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് നമുക്ക് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറ്റേ സൈഡിലൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 sides നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതുകൊണ്ട് ഞാൻ ഉള്ളിയോട് കൂടെയാണ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓയിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ബിരിയാണി കഴിക്കുന്നൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. കാരണം ഈ ഉള്ളിയൊക്കെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്താണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.